നമസ്കാരം, ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 നടക്കുന്ന മത്സരത്തിൽ മയോർക്കയാണ് ബാഴ്സയുടെ എതിരാളികൾ. മയോർക്കയുടെ മൈതാനത്ത് വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ബാഴ്സയുടെ പരിശീലകനായ സാവി സംസാരിച്ചിരുന്നു. പുതുതായി ടീമിലേക്ക് എത്തിച്ച ഫെറാൻ ടോറസിനെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ സാവി പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു വ്യക്തി എന്ന നിലയിലും താരം എന്ന നിലയിലും ടോറസിൻ്റേത് ഒരു മികച്ച സൈനിങ് ആണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് നൽകും. പെപ് ഗാർഡിയോള, ലൂയിസ് എൻറിക്കെ എന്നീ മികച്ച പരിശീലകർക്ക് കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. വ്യത്യസ്ത പൊസിഷനുകളിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി ക്ലബ് എടുത്ത പ്രയത്നത്തിൽ ഞാൻ സന്തോഷവാനാണ്. ഞങ്ങൾക്ക് പുതുതായി എത്തിച്ച താരങ്ങളെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന് ചില കാര്യങ്ങൾ കൂടി ഇനി ചെയ്യാനുണ്ട്. ഇതാണ് സാവി ഫെറാൻ ടോറസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു സ്പാനിഷ് സൂപ്പർ താരമായ അൽവാരോ മൊറാറ്റയെ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കുമെന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങളോട് സാവി ഇപ്പോൾ തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്കിപ്പോൾ നമ്മുടെ പക്കലിലുള്ള താരങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാം. ടോറസിനെയും ആൽവസിനെയും കുറിച്ച് സംസാരിക്കാം. ഈ താരങ്ങൾക്ക് നമ്മെ ഏറെ സഹായിക്കാൻ കഴിയും. ബാക്കിയുള്ളതൊക്കെ കേവലം സങ്കല്പങ്ങൾ മാത്രമാണ്. മൊറാറ്റയോ ഹാരണ്ടോ ഒന്നും നിലവിൽ എഫ് സി ബാഴ്സലോണയുടെ താരങ്ങൾ അല്ല. ഇതാണ് സാവി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ പോയിന്റ് ടേബിളിലെ 7 സ്ഥാനക്കാരാണ് എഫ് സി ബാഴ്സലോണ. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ കേവലം 1 മാത്രമാണ് ബാഴ്സയ്ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.